നമസ്കാരം, ഞാൻ ശ്രീജിത്ത് സിംഗ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, അതായത് യു കെയിൽ ബ്രിട്ടനിൽ കൊറോണ വൈറസിൻ്റെ പുതിയ പരിണാമം സംഭവിച്ചിരിക്കുന്നു, പുതിയ വൈറസ് രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ വൈറസിനെ പേടിച്ചിട്ട് ലണ്ടൻ നഗരമെല്ലാം അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇവിടെ മഹാരാഷ്ട്രയിലും അതായത് ബോംബെയിലും കർഫ്യൂവും ഒക്കെ നടക്കുന്നുവെന്ന് കേൾക്കുന്നു. അപ്പോൾ എന്താണ് ജനിതക മാറ്റം? ഈ കൊറോണ വൈറസിന് സംഭവിച്ചിരിക്കുന്ന ജനിതക മാറ്റം അപകടകരമാണോ? അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. സശ്രദ്ധമൊന്ന് കേട്ടിരിക്കുക. അപ്പോൾ കൊറോണ വൈറസിന് സംഭവിച്ചിരിക്കുന്ന ജനിതക മാറ്റത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കൊറോണ വൈറസ് എന്താണെന്ന്, അതേസമയം ഈ ജനിതക മാറ്റം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. കൊറോണ വൈറസിനെ കുറിച്ച് പറയുമ്പോൾ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസാണ്. അതായത് ഒരു വൈറസിൻ്റെ മാത്രം പേരല്ല കൊറോണ വൈറസ്, അതൊരു ഗ്രൂപ്പ് ഓഫ് വൈറസാണ്. മുമ്പ് തന്നെ നമ്മുടെ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ള സാർസ്, മെർസ്, ഇപ്പോൾ വന്നിട്ടുള്ള COVID-19, ഇതിനെല്ലാം കാരണം ഈ കൊറോണ ഗ്രൂപ്പ് ഓഫ് വൈറസാണ്. അപ്പോൾ ഈ കൊറോണ ഗ്രൂപ്പ് ഓഫ് വൈറസ് എങ്ങനെയാണ് ഇത്രയും രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞു, അതൊരു ഗ്രൂപ്പ് ഓഫ് വൈറസാണ്. ഈ ഗ്രൂപ്പ് ഓഫ് വൈറസ് വളരെ വേഗം പരിണമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വൈറസാണ്. അപ്പോൾ ചോദിക്കും, മറ്റു വൈറസുകൾ പരിണമിക്കുന്നില്ലേ? തീർച്ചയായിട്ടും മറ്റു വൈറസുകൾ പരിണമിക്കുന്നുണ്ട്. പക്ഷേ കൊറോണ വൈറസ് എന്ന് പറയുന്നത്, അതിൻ്റെ പരിണാമം എന്ന് പറയുന്നത് വളരെ റാപ്പിഡായിട്ടുള്ള പരിണാമമാണ്. അത് കാരണം പല വിധത്തിലുള്ള സ്ട്രെയിനുകളും പല വിധത്തിലുള്ള കൊറോണ വൈറസുകളും വന്നു പോയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള കൊറോണ വൈറസ് ആയിരിക്കില്ല ചൈനയിലുള്ളത്, ചൈനയിലുള്ള വൈറസ് ആയിരിക്കില്ല അമേരിക്കയിലുള്ളത്, ഇങ്ങനെ പലതരത്തിൽ. അതുകൊണ്ടൊക്കെയാണ് ഈ മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്കിന് അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കൊറോണ വൈറസ് എന്താണെന്ന് നോക്കാം. കൊറോണ വൈറസിന് ആ പേര് കിട്ടിയിരിക്കുന്നത് ഈ വൈറസിന്റെ പുറം ചട്ടയിൽ ചെറിയ ചെറിയ സ്പൈക്കുകൾ, അതായത് ഈ ഗ്രീക്കിലെ കിരീടം, കിരീടത്തെയാണ് കൊറോണ എന്ന് പറയുന്നത്, കൊറോണ, ഈ കിരീടത്തിന്റെ മുകളിൽ സ്പൈക്കുകൾ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറിയ ചെറിയ പ്രൊജക്ഷൻസ്. അതുപോലുള്ള പ്രൊജക്ഷൻസ് ഇവയുടെ ആവരണത്തിന്റെ പുറത്തുള്ളത് കൊണ്ടാണ് ഇവയെ കൊറോണ വൈറസ് എന്ന് വിളിക്കുന്നത്. ഈ കൊറോണ വൈറസ് വർഷങ്ങൾ കൊണ്ട്, നൂറ്റാണ്ടുകൾ കൊണ്ട് പരിണമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിലിപ്പോൾ വന്നിട്ടുള്ള പരിണാമം COVID-19 എന്ന് പറയുന്നൊരു വ്യാധിക്ക് കാരണമായിട്ട് മാറുകയും അത് മനുഷ്യനിൽ അഫക്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. ഈ കൊറോണ വൈറസിനെ നാലായിട്ട് തിരിച്ചിരിക്കുന്നു. ആൽഫ കൊറോണ വൈറസ്, ബീറ്റ കൊറോണ വൈറസ്, ഗാമ കൊറോണ വൈറസ്, അതിൻ്റെ ഡെൽറ്റ കൊറോണ വൈറസ്. ഈ ആൽഫ കൊറോണ വൈറസ് എന്ന് പറയുന്ന സംഭവം, ഇത് ഓരോ ജനറയാണ്. ആൽഫ കൊറോണ വൈറസ് എന്ന് പറയുന്ന സംഭവം മനുഷ്യനെയും മൃഗങ്ങളെയും ഒന്നുപോലെ ബാധിക്കുന്നതാണ്. ബീറ്റ കൊറോണ വൈറസ് എന്ന് പറയുന്നത് കൂടുതലും മൃഗങ്ങളെയാണ് അത് കൂടുതലും ബാധിക്കുന്നത്. ഇനി ഗാമ കൊറോണ വൈറസ് എന്ന് പറയുന്ന സംഭവം മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒന്നുപോലെ ബാധകമാണ്. എന്നിട്ടും പല മൃഗങ്ങളിൽ പലതരത്തിലുള്ള സിംറ്റംസ് ആണ് അതുണ്ടാക്കുന്നത്. ഡെൽറ്റ കൊറോണ വൈറസ് എന്ന് പറയുന്നത് പക്ഷികളെയും മൃഗങ്ങളെയും മാത്രമാണ് കൂടുതലും ബാധിക്കുന്നത്. അപ്പോൾ ഒരു വൈറസിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വൈറസിനകത്ത് ഒരു DNA അല്ലെങ്കിൽ ഒരു RNA എൻ്റെ ജനിതക രൂപം കാണും. അതിനെ കവർ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു പ്രോട്ടീൻ കവർ, ഒരു പ്രോട്ടീൻ ഷീത്ത്, അത്ര മാത്രമേ ഒരു വൈറസിലുള്ളൂ. അതേസമയം ബാക്ടീരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാക്ടീരിയയ്ക്ക് ജനിതക ഘടന കൂടാതെ അതിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പ്രോട്ടോപ്ലാസം ഉണ്ട്, ഒരു സെല്ല് തന്നെയുണ്ട്. പക്ഷേ ഇതിനങ്ങനെയൊന്നുമില്ല. ഇതിന് ആ ജനിതക ഘടനയും അതിൻ്റെ ചുറ്റും കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്തിരി പ്രോട്ടീൻ, ഇത് മാത്രമാണ് ഒരു വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ ജനിതക ഘടന മാത്രമുള്ളത് കൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള, അതായത് ബാക്ടീരിയക്കാലും എത്രയോ സൂക്ഷ്മമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അണുക്കളാണ് ഈ വൈറസുകൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് ജനിതക മാറ്റം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വൈറസ് എന്ന് പറയുന്നത് എന്നും മനുഷ്യർക്ക് ഒരു ഭീഷണി തന്നെ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏതാണ്ട് 7 തരത്തിലുള്ള കൊറോണ വൈറസിന്റെ സ്ട്രെയിനുകളാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന 7 സ്ട്രെയിനുകളും വാസ്തവത്തിൽ കൊറോണ വൈറസിൽ നിന്ന് തന്നെ, ആ ഗ്രൂപ്പ് ഓഫ് വൈറസിൽ നിന്ന് തന്നെ പരിണമിച്ചുണ്ടായിട്ടുള്ളതാണ്. ആൽഫയിൽ തന്നെ 2 സ്ട്രെയിനുണ്ട്, ബീറ്റയിൽ തന്നെ 2 സ്ട്രെയിനുണ്ട്, പിന്നെ സാർസ് കോവിഡ് ഉണ്ട്, മെർസ് കോവിഡ് ഉണ്ട്. സാർസ് കോവിഡാണ് സാർസ് രോഗം ഉണ്ടാക്കുന്നത്.
മെർസ് കോവിഡ് ആണ് മെർസ് രോഗം ഉണ്ടത്. പിന്നെ സാർസ് കോവിഡ് ടു എന്ന് പറയുന്ന പിന്നീട് പ്രകൃതിയിൽ നിന്ന് പരിണമിച്ചുണ്ടായിട്ടുള്ള ഒരു വെറൈറ്റിയിലുള്ള വൈറസാണ് ഈ കോവിഡ് 19 എന്ന് പറയുന്ന വൈറസായിട്ട് മാറി കോവിഡ് 19 എന്നുള്ള രോഗം ഉണ്ടാകുന്നത്. ഈ വൈറസ് തന്നെ നിരന്തരം പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്നു പെട്ടിട്ടുള്ള ഒരു ജനിതക പരിണാമം, അതായത് ബ്രിട്ടനിൽ ലണ്ടനിൽ വന്നു പെട്ടിട്ടുള്ള ഒരു ജനിതക പരിണാമം, ഇതിന് കൂടുതൽ വ്യാപനശേഷി നൽകുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ മെർസ് കോവിഡിനും സാർസ് കോവിഡിനും ശേഷം ഇതിന് വീണ്ടും ഒരു ജനിതക പരിണാമം സംഭവിച്ചു, അതിന് പിന്നെ മനുഷ്യനെ ബാധിക്കാൻ പറ്റാതായി. അതുകൊണ്ടാണ് ഈ സാർസും മെർസും ഇവിടെ പകരാതായിരുന്നത്. പക്ഷെ പിന്നീട് സംഭവിച്ചു വന്നത്, അത് മനുഷ്യരെ ബാധിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിന് ജനിതക മാറ്റം സംഭവിച്ചതിന് ശേഷം പിന്നീടുണ്ടായ ഒരു ജനിതക മാറ്റം മനുഷ്യരെ കൂടെ ബാധിക്കാൻ പര്യാപ്തമായ കോവിഡ് 19 വൈറസ് ആയിട്ട് ഇത് പരിണമിച്ച് മാറുകയായിരുന്നു. അതിന് സാർസ് കോവിഡ് 2 എന്നാണ് അതിന്റെ പരിണാമത്തിന്റെ പേര്. സാർസ് കോവിഡിൽ നിന്നുണ്ടായ സാർസ് കോവിഡ് 2 ഈ വൈറസ് ആണ് നമുക്ക് കോവിഡ് 19. കോവിഡ് 19ന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നല്ല വ്യാപനശേഷിയുണ്ട്. അത് മാത്രമല്ല ഇതിന് മരണ ഡെത്ത് പെർസെൻറ്റേജ്, അത് കൊല്ലാനുള്ള ശേഷി 1-2% വരെയൊക്കെ ഉണ്ട്. അപ്പം വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും എന്നാൽ ചിലരെയൊക്കെ കൊല്ലാൻ കഴിയുകയും ചെയ്യുന്ന വൈറസ് ആയതുകൊണ്ടാണ് ഇത് ഇത്രയധികം ഭയക്കുന്നത്. പ്രതിരോധ ശേഷി ഇല്ലാത്തവരിലാണ് ഇത് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വന്നു പെട്ടിട്ടുള്ള ജനിതക പരിണാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള പരിണാമങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള പരിണാമം എന്ന് പറയുന്നത് ലണ്ടനിൽ വന്നിട്ടുള്ള പരിണാമം വളരെ വേഗം വ്യാപിക്കാനുള്ള ശേഷി ഇതിന് ആർജിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ അവിടെ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ വ്യാപന ശേഷി കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ചില ഘടകങ്ങൾക്ക് ചില വേരിയേഷൻ സംഭവിക്കാം. ചിലപ്പോൾ അത് കൂടുതൽ മാരകമായിട്ട് മാറാം, ചിലപ്പോൾ ഒട്ടും മാരകമല്ലാതായിട്ട് മാറാം, അങ്ങനെ സംഭവിക്കാം, തിരിച്ച് സംഭവിക്കാം. ഇതിപ്പോൾ വ്യാപനശേഷി കൂടിയിരിക്കുന്നത് കൊണ്ട് ഇതിന് വളരെ പെട്ടെന്ന് പേർക്ക് വളരെ 70% എന്തോ അതിന് വ്യാപനശേഷി കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ രോഗികളുടെ എണ്ണം വർദ്ധിക്കാം. പക്ഷെ ചിലപ്പോൾ രോഗികൾക്കുണ്ടാകുന്ന രോഗബാധ തീവ്രത കുറഞ്ഞതായിരിക്കാം, അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. പക്ഷെ ഇതിൻ്റെ പ്രഹരശേഷി എത്രയാണെന്നുള്ളത് ഇനിയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അജ്ഞാതത, അതായത് ഇതിന് എത്രയധികം പ്രഹരശേഷി ഉണ്ട് എന്നുള്ളത് ഇതുവരെയും ചിട്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് വിദേശ രാജ്യങ്ങളെല്ലാം ഇതിന് എത്രയധികം ഭയപ്പെട്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ചിലപ്പോൾ പ്രഹരശേഷി കൂടിയതാണെങ്കിലോ ചിലപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷന്റെ പുറത്താണ് ലണ്ടനെ മുഴുവനും ലോക്ക്ഡൗൺ ചെയ്തിരിക്കുന്നത്. ഇനി പ്രഹരശേഷി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഭയക്കേണ്ട കാര്യമില്ല. സാധാരണ ഒരു കോമൺ കോൾഡ്, അതായത് വെറും ഒരു ചെറിയൊരു ജലദോഷം വന്നു പോകുന്നതുപോലെ ഇത് വന്നങ്ങ് പോവുകയാണ്. പക്ഷേ ഇന്നത്തെ ഡീറ്റെയിൽസ് അനുസരിച്ച് ഇതിനങ്ങനെ പ്രഹരശേഷി കുറയാനുള്ള സാധ്യത ഇല്ലെന്നാണ് പറയുന്നത്. വ്യാപനശേഷി എന്നാൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരുന്നാലും ഡേഞ്ചറസ് ആയിട്ട് തന്നെ വരും. അപ്പോൾ അങ്ങനെയാണ് ഈ വന്നിരിക്കുന്ന ജനിതക പരിണാമം. അത് എന്ന് വെച്ചുകൊണ്ട് ജനിതക പരിണാമം സംഭവിച്ച് പുതിയൊരു വൈറസ് വന്നു എന്ന് വെച്ചുകൊണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനിതക പരിണാമം വന്ന് പുതുതായിട്ടുണ്ടാകുന്ന വൈറസ് ചിലപ്പോൾ മാരകമല്ലാതായിട്ട് മാറാം, ചിലപ്പോൾ ഇത്രയൊന്നും മാരകമായിരിക്കുകയില്ല. അതുകൊണ്ട് ജനിതക പരിണാമം വന്നു എന്ന് വെച്ച് നമ്മളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജനിതക ഇനി ചിലപ്പോൾ അവിടെ ജനിതക പരിണാമം വന്ന വൈറസ് ഇനി ഇന്ത്യയിൽ എത്തുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഫോമിലേക്ക് മാറിയാൽ എന്തി, അത് ചിലപ്പോൾ നമുക്ക് ഹാനികരമല്ലാതായിട്ടോ ചിലപ്പോൾ കൂടുതൽ ഹാനികരമായിട്ടോ, രണ്ടും പറയണമല്ല. അങ്ങനെ മാറിയാൽ എന്തി, അപ്പം ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് പേടിക്കേണ്ട കാര്യം ഇല്ല. പിന്നെ ഒരു എന്തെന്ന് പറയുന്നത് ഒരു അജ്ഞാതത്വം, ഒരു അതിനെക്കുറിച്ചുള്ള ഒരു ശരിക്കൊരു പ്രോപ്പറായിട്ടൊരു ധാരണ ഇല്ല എന്നുള്ളൊരു ഒരു സംശയം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ലോക്ക്ഡൗൺ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കൊറോണയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് കുറേ കാലം കഴിയുമ്പോൾ വീക്കായി പോകുന്നൊരു ടെൻഡൻസി ഉണ്ട് ഭാരതത്തിൽ കണ്ടിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഭാരതത്തിലൊക്കെ ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ ആഘാതം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ ഇനി ഇത് ശക്തി ആർജിച്ചെന്ന് വരാം, പഴയതുപോലെ ഭാരതത്തിൽ ശക്തമായിട്ട് വന്നെന്ന് വരാം. അപ്പോൾ എന്തായിരുന്നാലും അതിനുള്ള സുരക്ഷാ മെഷേഴ്സ്, അതായത് അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ നമ്മുടെ ആരോഗ്യ വകുപ്പും രണ്ട് ഗവൺമെൻറ്റുകളും, കേന്ദ്രവും കേരളവും ഗവൺമെൻറ് എല്ലാം സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.